2021 തിരുവനന്തപുരം മൃഗശാലയിൽ രാജവെമ്പാലയുടെ കടിയേറ്റ് ജീവനക്കാരൻ മരിച്ചത് കേരളത്തിൽ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആദ്യ സംഭവമായിരുന്നു. രാജവെമ്പാലയുടെ കൂടി വൃത്തിയാക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്യുന്നതിനിടയിലാണ് മൃഗശാലയിലെ ജീവനക്കാരനെ രാജവെമ്പാല കടിച്ചത്. മറ്റു വിഷപ്പാമ്പുകളെ പോലെ ഉപദ്രവകാരികളല്ല രാജവെമ്പാല, ഉൾവനങ്ങളിലാണ് ഇവയുടെ ആവാസവ്യവസ്ഥ. എന്നാൽ അപായപ്പെടുത്താൻ വരുന്നവരെ ഭയപ്പെടുത്തുകയാണ് ഇവ ചെയ്യാറ്. പൊതുവെ ശാന്തപ്രകൃതക്കാരനായ രാജവെമ്പാല പക്ഷേ പ്രകോപനമുണ്ടായാൽ തിരിച്ച് ആക്രമിക്കും. മുട്ടയിട്ടിരിക്കുന്ന സമയങ്ങളിലാണ് ഇവർ പൊതുവെ അക്രമകാരികളാകുന്നത്. ഈ സമയത്ത് അടുത്തു വരുന്നവരെ വരെ ആക്രമിച്ച് കൊല്ലുന്നതിന് യാതൊരുവിധ മടിയുമില്ലാത്ത പാമ്പാണ് രാജവെമ്പാല. എന്നാൽ കൃത്രിമ സാഹചര്യത്തിൽ രാജവെമ്പാലയുടെ മുട്ടകൾ അടവച്ച് വിരിയിച്ചാലോ? കൊക്കോ തോട്ടത്തിൽ നിന്ന് കിട്ടിയ മുട്ടകൾ കൊണ്ടുവന്ന് അടവച്ച് 16 രാജവെമ്പാല കുഞ്ഞുങ്ങളെ വിരിയിച്ചതാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. കണ്ണൂർ തളിപ്പറമ്പിലാണ് സംഭവം. മാർക്ക് സംഘടനയുടെ അനിമൽ റെസ്ക്യൂറായ ഷാജി ബക്കളത്തിൻ്റെ സംരക്ഷണയിലാണ് രാജവെമ്പാല മുട്ടകൾ വിരിഞ്ഞത്. ഒരാഴ്ചയ്ക്ക് ശേഷം പാമ്പിൻ കുഞ്ഞുങ്ങളെ ആവാസ വ്യവസ്ഥയിൽ തുറന്നുവിടാനാണ് ഷാജിയുടെ തീരുമാനം. തളിപ്പറമ്പ് കുടിയാൻമല കനകക്കുന്നിൽ ലോനപ്പൻ എന്നയാളുടെ കൊക്കോ തോട്ടത്തിൽ രാജവെമ്പാലയുള്ള വിവരം കരുവച്ചാൽ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ കെ മധുവാണ് അറിയിച്ചത്. ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ നികേഷ്, പ്രിയ എന്നിവരോടൊപ്പം സ്ഥലത്തെത്തിയ ഷാജി നടത്തിയ പരിശോധനയിലാണ് മുട്ടകൾ കണ്ടെത്തിയത്. ഇതിനിടയിൽ രാജവെമ്പാല തോട്ടത്തിലേക്ക് ഇറങ്ങിപ്പോവുകയായിരുന്നു. കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ മുട്ടകൾ സൂക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കടമ്പേരിയിലെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി. പ്ലാസ്റ്റിക് കൊട്ടയിൽ ഉണങ്ങിയ മുളയുടെ ഇലകൾ വിരിച്ചാണ് മുട്ടകൾ അടവച്ചത്. ആവശ്യത്തിന് തണുപ്പ് ക്രമീകരിക്കാനുള്ള സംവിധാനവും ഒരുക്കി ദിവസവും നിരീക്ഷിച്ചു വരുന്നതിനിടെ കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുകയായിരുന്നു. അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷകനായ ഷാജി ഇതിനു മുമ്പ് പെരുമ്പാമ്പ്, ഉടുമ്പ്, ചേര, മയിൽ എന്നിവയെയും വിരിയിച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പ് കൊട്ടിയൂരിലെ 2 സ്ഥലങ്ങളിൽ രാജവെമ്പാല മുട്ടകൾ കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ വിരിയിച്ചിരുന്നു. ഇതാദ്യമായാണ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി മുട്ടകൾ വിരിയിച്ചെടുത്തത്. മറ്റു വിഷംപാമ്പുകളേക്കാൾ വിഷസഞ്ചിയിൽ കൂടുതൽ വിഷം സൂക്ഷിക്കാൻ രാജവെമ്പാലകൾക്ക് സാധിക്കും. അതിനാൽ തന്നെ കടിയേൽക്കുമ്പോൾ കൂടുതൽ വിഷം ശരീരത്തിൽ പ്രവേശിക്കുന്നു. രാജവെമ്പാലയുടെ കടിയേറ്റാൽ ശ്വസനവുമായി ബന്ധപ്പെട്ട നാഡീവ്യവസ്ഥയാണ് ബാധിക്കുക. കടിയേറ്റാൽ 6 മുതൽ 15 മിനിറ്റുകൾക്കകം മരണം സംഭവിച്ചേക്കാം. അതിനാൽ തന്നെ ഉടനടി വിദഗ്ധ ചികിത്സ ലഭ്യമാക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ രാജവെമ്പാലയ്ക്ക് പ്രതിവിധിയായുള്ള ആൻറ്റിവനം ഇപ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ആൻറ്റിവനം ഉൽപ്പാദിപ്പിക്കാനുള്ള കൂടിയ ചെലവും രാജവെമ്പാല കടിച്ചുള്ള അപകടം വിരളമായതുമാണ് ആൻറ്റിവനം ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്താൻ കാരണം. തായ്ലൻഡിലെ സയോബാബ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിലവിൽ രാജവെമ്പാലയുടെ ആൻറ്റിവനം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലേക്കുമുള്ള ആൻറ്റിവനം ഇവിടെ നിന്നാണ് വരുന്നത്. 1.5 വർഷം മുമ്പ് കർണാടകയിലാണ് രാജവെമ്പാലയുടെ കടിയേറ്റുള്ള രാജ്യത്തെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിൽ ഇതുവരെ രാജവെമ്പാലയുടെ കടിയേറ്റ് മരിച്ചത് ആകെ 4 പേരാണ്. ഒരു ശരാശരി രാജവെമ്പാലയ്ക്ക് 5.5 മീറ്റർ വരെയാണ് നീളം. ഒരു കടിയിൽ 20 പേരെ വരെ കൊല്ലാനുള്ള വിഷമമിപ്പിക്കാൻ രാജവെമ്പാലയ്ക്ക് സാധിക്കും. 18 മുതൽ 20 വർഷം വരെയാണ് ആയുസ്. ചെറുജീവികളെയും മറ്റു പാമ്പുകളെയുമാണ് പ്രധാനമായും ഭക്ഷണമാക്കാറുള്ളത്. ഈ സാഹചര്യത്തിൽ ഷാജിയെ സമ്മതിക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. വന്യജീവികളുടെ ആക്രമണങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ മലയോര നാടുകളിൽ പാമ്പുകളുടെ എണ്ണത്തിലും വലിയ തോതിലുള്ള വർധനയുണ്ട്. ഇതിനിടയിലാണ് ആൻറ്റിറസ്ക്യൂറായ ഷാജിയുടെ പാമ്പ് വളർത്തൽ. ഏതായാലും ഒരു ജീവിയെ കൊല്ലണമെന്ന് ആരും പറയുന്നില്ല. സുരക്ഷിതമായ സംരക്ഷിത മേഖലയിലേക്ക് മാറ്റി ഈ പ്രദേശത്തെ ജനങ്ങളെ രക്ഷിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. പാമ്പിനെ രക്ഷിക്കാനായി വിളിച്ചു വരുത്തിയ അല്ലെങ്കിൽ പാമ്പിനെ പിടികൂടാനായി വിളിച്ചു വരുത്തിയ ആൾ തന്നെ മുട്ട കൊണ്ടുപോയി വിരിയിച്ച് 16 പാമ്പിൻ കുഞ്ഞുങ്ങളെ വിരിയിച്ച സംഭവം അറിഞ്ഞ് തളിപ്പറമ്പിലെ ഒരു വിഭാഗം വലിയ തോതിൽ പ്രകോപിതരായിരിക്കുകയാണ്. ഏതായാലും ഷാജി സുരക്ഷിത സ്ഥാനത്തേക്ക് കുഞ്ഞുങ്ങളെ ഏതായാലും മാറ്റിയിട്ടുണ്ട്. അതിനാൽ നമുക്ക് താൽക്കാലികമായിട്ടെങ്കിലും ആശ്വസിക്കാം. കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കും വാർത്തകൾക്കുമായി ഡീൽസ് കേരള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ ചുവടെ രേഖപ്പെടുത്തുക.